ഞാറ്റുപാട്ട് നീട്ടിയും കുറുക്കിയും പാടി മലയാളി ഞാറുനട്ട കാലം. പഴയ തലമുറയുടെ ഓർമ്മകളിൽ എന്നും കാർഷിക സമൃദ്ധിയുടെ പച്ചപ്പ് തീർത്ത സ്മരണ പോലും ഇന്ന് ഇല്ലാതായി. മലയാളി കുടിയിറങ്ങുന്ന ഈ മേഖലയിലേക്ക് കുടിയേറുകയാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ തൊഴിലാളിക്കൂട്ടം. চোখের ঘুম একলা স্বর্ণ ঘরে তোমায় মনে পরে মাগো তোমায় মনে পরে রাত যখন নেই চোখের ঘুম. കടന്നപ്പള്ളി കുറ്റിയാട്ടും താഴെ പാടശേഖരത്തിൽ ഞാറിടുമ്പോൾ ഈണമിടുന്നത് ബംഗാളിപ്പാട്ടുകളാണ്. പാടത്തെ ചേറിലിറങ്ങാൻ മടിച്ച് പുത്തൻ മേച്ചിൽപ്പുറങ്ങളിലേക്ക് മലയാളികൾ ചേക്കേറുമ്പോൾ കൃഷിപ്പണിക്ക് ആളെ കിട്ടാതായതോടെ മലയാളി കുടിയിറങ്ങുന്ന ഈ മേഖലയിലേക്ക് കുടിയേറുകയാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ തൊഴിലാളിക്കൂട്ടം. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ കുറ്റിയാട്ടും താഴെ പാടശേഖരത്തിലാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഞാറു നടാനും മറ്റു കൃഷിപ്പണിക്കുമായി രംഗത്തിറങ്ങിയത്. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ നിന്നുള്ള 15 തൊഴിലാളികളാണ് കുറ്റിയാട്ടും താഴെ വയലിൽ ഇക്കുറി ഞാറു നട്ടത്. നാട്ടിലെ തൊഴിലാളികളെ കിട്ടാതായതാണ് ഇതര സംസ്ഥാന തൊഴിലാളികളെ ആശ്രയിക്കാൻ കാരണമായതെന്ന് പാടശേഖര സമിതി സെക്രട്ടറി പി ഗോവിന്ദൻ പറയുന്നു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് കൃഷിവകുപ്പിൻ്റെ കീഴിലുള്ള കുറ്റിയാട്ടും താഴെ പാടശേഖരമാണിത്. കഴിഞ്ഞ 4 ഇവിടെ തരിശരഹിത പാടശേഖരമാണ്. കൃഷിക്ക് തൊഴിലാളികളെ കിട്ടാത്തതുകൊണ്ട് ബംഗാളികളും തമിഴ്മാരെയും കൊണ്ടാണ് നാട്ടിപ്പണി ചെയ്യുന്നത്. പിന്നെ ജലസേചന സൗകര്യം കുറവാണ്. വേണ്ടുന്ന ക്രോസ് ബാറുകളൊക്കെ വേണ്ട അറ്റകുറ്റപ്പണികളൊന്നും കാലാകാലങ്ങളായി ചെയ്തു വരുന്നില്ല. അപ്പോൾ കൃഷിയോടുള്ള ജനങ്ങളുടെ താല്പര്യം കൊണ്ട് മാത്രമാണ് ഇവിടെ ഇത്രയും നല്ല രീതിയിൽ കൃഷി ചെയ്ത് വരുന്നത്. എന്നാലും അധികൃതരുടെ ഭാഗത്തു നിന്ന് വേണ്ടുന്ന ഒരു പ്രോത്സാഹനം കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് കൃഷിക്കാരുടെ അഭിപ്രായം. കാരണം വെള്ളം കൊണ്ടുവരാനുള്ള കനാലുകൾ കാലാകാലം അറ്റകുറ്റപ്പണി ചെയ്യുന്നില്ല. പശ്ചിമ ബംഗാളിൽ കൃഷി സീസൺ അല്ലാത്തതിനാൽ പലയിടത്തും തൊഴിലാളികൾ സംഘമായി എത്തിയിട്ടുണ്ട്. കൃഷിയിൽ പ്രാവീണ്യമുള്ളതിനാൽ ഏറെ വേഗത്തിലാണ് ഞാറു നടന്നതെന്ന് കർഷകർക്ക് തൊഴിലാളികളെ എത്തിക്കുന്ന ഏജന്റ് അഷ്റഫ് ഗുരുവായൂർ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. കൃഷിക്ക് ആവശ്യമായ തൊഴിലാളികളെ ഇവിടെ ലഭിക്കാത്ത കാരണം ഞാൻ അന്യസംസ്ഥാന തൊഴിലാളികളെ ഇറക്കി. 5 കണ്ണൂർ ജില്ലയിൽ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. 15 ഈ കൃഷി മേഖലയിൽ ബംഗാളികളായിട്ട് ഞാൻ കൃഷി നടത്തിക്കൊണ്ട് വരാറുണ്ട്. ഈ എൻ്റെ കയ്യിലുള്ള ബംഗാളികൾ മുർഷിദാബാദ് എന്നുള്ള വെസ്റ്റ് ബംഗാൾ ജില്ലയിൽ 15 നമ്മളോടൊപ്പം ഇവർ കൃഷി ചെയ്തു വരുന്നുണ്ട്. അവർ ജനനം മുതലേ ഈ കൃഷിയിലൂടെയാണ് അവർ വളർന്നത്. അപ്പോൾ അത്രക്കും എക്സ്പീരിയൻസ് ഉള്ള പണിക്കാരാണ് നമ്മളെ കയ്യിലുള്ളത്. തൊഴിലാളികളെ 14 ക്വാറന്റീനും കോവിഡ് പരിശോധനയ്ക്കും ശേഷമാണ് ഇവരെ പാടത്തിറക്കുന്നത്. ന്യൂസ് ബ്യൂറോ പിലാത്ര.